നമസ്കാരം. സക്കീർ നായിക്കിനെ എല്ലാവർക്കും അറിയാം. കടുത്ത മതഭ്രാന്തനായ ഇയാൾ ഇസ്ലാമിക ആശയങ്ങൾ എന്ന പേരിൽ പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. പ്രസംഗങ്ങളിൽ മാത്രമല്ല കുടുംബജീവിതത്തിലും താനൊരു വർഗീയവാദിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സക്കീർ നായിക്ക്. തൻ്റെ മകന് വിവാഹാലോചനയുമായി നൽകിയ ഒരു പരസ്യമാണ് ഇപ്പോൾ സക്കീർ നായിക്കിൻ്റെ വർഗീയ മുഖം ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നത്. സാധാരണ വിവാഹം കഴിക്കുന്ന പയ്യന്റെ ഫോട്ടോ വെച്ചാണ് പരസ്യം നൽകുന്നത് എങ്കിൽ ഇവിടെ സക്കീർ നായിക്കിൻ്റെ മകൻ്റെ ഫോട്ടോ ഇല്ല. പകരം സക്കീർ നായിക്കിൻ്റെ തന്നെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഒരു വലിയ ലിസ്റ്റായി തനിക്ക് വരാൻ പോകുന്ന മരുമകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അമുസ്ലിങ്ങളിലേക്ക് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ കഴിയുന്ന സദാചാരിയായ മരുമകളെയാണ് ആവശ്യമെന്നാണ് വിവാദ മതപ്രഭാഷകനായ സക്കീർ നായിക്ക് പറയുന്നത്. തൻ്റെ ലൈവ് വീഡിയോകളിൽ അമുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്തതിൽ കുപ്രസിദ്ധനായ സക്കീർ നായിക്ക് ഇങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ മരുമകളിലും സമാനമായ ഗുണങ്ങളാണ് ഇയാൾ തേടുന്നത്. ഫേസ്ബുക്കിലെ തൻ്റെ മാട്രിമോണിയൽ പോസ്റ്റിലാണ് സക്കീർ നായിക്ക് വിവാഹ പരസ്യം കൊടുത്തിരിക്കുന്നത്. ഞാനും ഭാര്യയും പരസ്പരം മാർഗനിർദ്ദേശവും ശക്തിയും നൽകുന്ന സൽഗുണമുള്ള മുസ്ലിം പെൺകുട്ടിയെ എൻ്റെ മകൻ ഫാരിഖിനായി തേടുന്നു. നിങ്ങൾ യോഗ്യരാണെന്ന് കരുതുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവോ ബന്ധുവോ ആണെങ്കിൽ ഇത് പരിശോധിക്കാൻ ആരാണ് സമ്മതിക്കുന്നതെങ്കിൽ ആവശ്യമായ വിവരങ്ങളോടെ ഈ പോസ്റ്റിനോട് പ്രതികരിക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് പരസ്യത്തിലെ വാചകങ്ങൾ ആരംഭിക്കുന്നത്. തൻ്റെ മകൻ്റെ ഭാര്യയ്ക്കായി ഇയാൾ കാണുന്ന ഗുണങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതപരിവർത്തന കലയിൽ പ്രാവീണ്യമുള്ളവളെയാണ് ഞങ്ങൾ തേടുന്നത്. ദവയോടുള്ള, അതായത് മതപരിവർത്തനത്തോടുള്ള അഭിനിവേശവും ഇസ്ലാമിൻ്റെ പഠിപ്പിക്കലുകളും പ്രചരിപ്പിക്കുക. ദവയുടെ പ്രവർത്തനങ്ങളിൽ ഭർത്താവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകുക. ഇതിൽ താല്പര്യമുള്ള പെൺകുട്ടികൾ അപേക്ഷ നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നു. താൻ മാത്രമല്ല തൻ്റെ കുടുംബവും മതപരിവർത്തനം ചെയ്യുന്ന ആളുകളാണെന്നും അങ്ങനെ അതിൽ തൽപരരായ പെൺകുട്ടിയാണ് ആവശ്യമെന്നുമാണ് സക്കീർ നായിക്ക് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. മതപരിവർത്തനത്തെ ഒരു കലയായി കാണുന്ന വർഗീയവാദിയായ ഇയാൾ നിലവിലെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇസ്ലാമിൻ്റെ വക്താവാണ്. ഇന്ത്യ യാത്രാനുമതി നിഷേധിച്ചതോടെ ഇയാളിപ്പോൾ മലേഷ്യയിലാണ് താമസം. ലളിതവും ആഡംബരരഹിതവുമായ ജീവിതം നയിക്കാൻ തയ്യാറാകണമെന്നും ദമ്പതികൾ അല്ലാഹുവിനു വേണ്ടി അവരുടെ ആശ്വാസം ത്യജിക്കാൻ തയ്യാറാകേണ്ടി വന്നാൽ അതിനും തയ്യാറാകണമെന്നും ഇസ്ലാമിക പഠനത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ബിരുദം നേടിയിരിക്കണമെന്നുമാണ് സക്കീർ നായിക്കിൻ്റെ നിബന്ധനകൾ. പരസ്യത്തിൻ്റെ രണ്ടാം പേജിൽ സക്കീർ നായിക്ക് തൻ്റെ മകൻ്റെ ബയോഡാറ്റ നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക പണ്ഡിതനും കായിക രംഗത്ത് നിരവധി നേട്ടങ്ങളും അവൻ നേടിയിട്ടുണ്ടെന്നും നായിക്ക് പറയുന്നുണ്ട്. പക്ഷേ മകൻ്റെ കല്യാണ പരസ്യത്തിൽ മകൻ്റെ പടം ഇല്ല എന്നതാണ് വിരോധാഭാസം. മറിച്ച് സക്കീർ നായിക്കിൻ്റെ പരസ്യമാണുള്ളത്. മതപ്രഭാഷകനായ ഈ വർഗീയവാദി മതപരിവർത്തനത്തെ വിശുദ്ധ യുദ്ധമായാണ് കരുതുന്നത്. കടുത്ത മതവെറി മുഴച്ചു നിൽക്കുന്ന വിവാദ പ്രസംഗങ്ങളിലൂടെ മാത്രം ശ്രദ്ധേയനായ ഒരാളാണ് സക്കീർ നായിക്ക്. 2016 ജൂലൈ 1 ധാക്കയിലെ ഹോളി ആർട്ടിസൺ റെസ്റ്റോറൻറ്റിൽ ഭീകരാക്രമണം നടത്തിയ 6 പേരിൽ 2 പേർ സക്കീർ നായിക്കിൻ്റെ മതപ്രഭാഷണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. മത തീവ്രവാദം വിളമ്പുന്ന നായിക്കിൻ്റെ പീസ് ടി വി ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ഇനി കാലുകുത്താനാവാത്ത വിധം യാത്രാനുമതിയും നിഷേധിച്ചിട്ടുണ്ട്. സക്കീർ നായിക്കിനെ മഹാനായി കണ്ട് ആരാധിക്കുന്ന സുഡാപ്പി തീവ്രവാദികൾക്ക് സക്കീർ നായിക്കിൻ്റെ മകന് കല്യാണം കഴിക്കാനായി അവരുടെ വീട്ടിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പെൺകുട്ടികൾക്കായി വിവാഹം ആലോചിക്കാനുള്ള സുവർണാവസരമായി ഈ വാർത്തയെ കണ്ടുകൊള്ളുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.